ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് എടക്കരയിലുള്ള ഒരു അക്വോറിയത്തിലാണ്. നമ്മുടെ ശംസുദ്ദീന്റെ അക്വോറിയാണ്, നമ്മുടെ ഫ്രണ്ട് ശംസു ആണ്. അപ്പൊ ഞാൻ അവിടെ എത്തിയിരിക്കുന്നത് എനിക്കൊരു മുഖ്യൊരു മെയിൽ എടുക്കണം. അപ്പൊ ആ മെയിലിന് വായിച്ചു പോവുകയും ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് കൂടെ എന്റെ ഇവിടെ അല്ല കുറച്ച് പ്രാവിനൊക്കെ പരിചയപ്പെടുത്തും. അതുപോലെ തന്നെ മീനുണ്ട്, പിന്നെ കുറെ ഫുഡ് ഐറ്റംസുകൾ, അതുപോലെ തന്നെ കോഴി, അതുപോലെ പിന്നെ വേറെന്തെങ്കിലും ഒമ്പത് മിക്സ്ഡ് ഫുഡ് ഉണ്ട്. അതുപോലെ തന്നെ മുയല് കോഴിക്കള എല്ലാ സാധനം ഉണ്ട്. അപ്പൊ എല്ലാം ഉഷാറായിട്ട് നിങ്ങൾക്ക് ഞാൻ വീഡിയോയിലൂടെ കാണിച്ചു തരാം. അപ്പം വലിയൊരു ഷോപ്പാണ്, രണ്ട് സൈഡിലായിട്ട് ചെയ്തിട്ടുള്ളത്. ഈ ഒരു സൈഡ് ഫുള്ളും മീനാണ് ചെയ്തിട്ടുള്ളത്, ഫുള്ള് മീനാണ്. അപ്പുറത്തെ വശത്ത് ഫുള്ള് പ്രാക്കളാണ്. അപ്പൊ ശംസ് ഫുള്ള് ബിസിയിലാണ്. അപ്പൊ നമ്മൾ അവിടെ ഇവിടെ പിടിച്ചു നിർത്തിയൊക്കെയാണ്. അപ്പൊ നമുക്ക് എല്ലാവരും ചോദിച്ചു നോക്കാം, അതേപോലെ തന്നെ നിങ്ങൾക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അതുപോലെ ഞാൻ ലാസ്റ്റ് വീഡിയോയിലെ മുകളിൽ ശംസുവിന്റെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. ആർക്കെങ്കിലും അവിടെ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോൺടാക്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഫസ്റ്റ് എൻട്രസിൽ നിന്ന് തുടങ്ങാം. ഇവിടെ ഫസ്റ്റ് തുടങ്ങുമ്പോൾ മീനാണ്, മീനുകളൊക്കെ തുടങ്ങാം. അത് കഴിഞ്ഞിട്ട് അപ്പുറ വശത്ത് പ്രാക്കളുണ്ട്. എല്ലാം ഉഷാറായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ വീഡിയോ ഫുള്ള് സ്ലിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ഫസ്റ്റ് കടയിന്റെ എൻട്രൻസ് ഇതുപോലെയാണ്. എൻട്രൻസ് ഫുള്ള് ഒരു വലിയൊരു ഗ്ലാസ് ഇട്ട് കുറച്ച് മീനുകളെ ഇട്ടിട്ടുള്ളത്. ഇതാണ് എൻട്രൻസ്. ഈ മീനിന്റെ പേരെന്താണ്? ടെട്രാസ് എന്ന മീനാണ് അതിന്റെ സംശയം. ടെട്രാസ് ഉണ്ട്, അതുപോലെ തന്നെ ഡോളർ എന്ന മീനുണ്ട്, കുറെ മീനുകളുണ്ട്. ഇതാണ് എൻട്രൻസ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തുടങ്ങാം എല്ലാ മീനുകളും. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടുന്നാണ് ശംസുവിന്റെ കടന്റെ എൻട്രൻസ് തുടങ്ങുന്നത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ കാണാം. ജസ്റ്റ് ഇവിടുന്ന് കുറച്ച് മീനുകളൊക്കെ കാണുന്നുണ്ട്. ഈ മീനിന്റെ പേരെന്താണ്? ഇത് അരോണ എന്ന മീനാണ്. വീട്ടിലൊക്കെ ഐശ്വര്യം കൊണ്ടുവരുന്ന ഫിഷാണ്. അപ്പൊ നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ കാണാം ഓരോന്ന്. ഇതാ ഗോൾഡ് ഫിഷ് അല്ലേ? ഇത് ഗോൾഡ് ഫിഷ്, അതുപോലെ തന്നെ അത് കോഴിക്കാർപ്പ്, റെയിൻബോ ഷാർക്ക് പറയുന്നത്. ഇത് ഫുള്ള് ഫൈറ്റർ ഫീമെയിൽസ് ആണ്. ഇത് പ്ലാറ്റിയാണ്. ഇത് ടെട്രാസ് ഗൗര എന്ന് പറഞ്ഞ മീനാണ് പറയുന്നത്. വാല പുള്ളി ആണല്ലേ. ഇവിടെ എങ്ങനെയാണ് ഇവിടെ? ഇതിന്റെ പേരെന്താണ്? അലിഗേറ്റർ ആണ് മീനാണ്. സിൽവർ അലിഗേറ്റർ ആണ് മീനാണ്. ഇതിന് ഭക്ഷണം കൊടുക്കണല്ലേ. ഇതെന്താ മോളിയോ? ഇത് മാങ്കാ മോളിയാണ്. അപ്പൊ ഇവിടുന്ന് തുടങ്ങാം. ഇതിന്റെ പേരെന്താണ്? ഡിസ്കസ് ഫിഷ് ആണ് മീനാണത്. അതുപോലെ തന്നെ ബ്ലൂ സീബ്ര. സംസുവിന്റെ കടയില് എൻട്രൻസിൽ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. റോസി സീബ്ര എന്ന മീനാണിത്. അതുപോലെ ഇത് ഗ്രീൻ സീബ്ര. ഇത് യെല്ലോ സീബ്ര. പ്ലാന്റ് എല്ലാം നല്ല അടിപൊളി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഷോപ്പ് അടിപൊളി ഷോപ്പാണ്. നിങ്ങൾ ആർക്കേലൊക്കെ വേണമെന്നുണ്ട്, മീനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ മതി. ഇതാ ബ്ലൂ മാർഫോ, ബ്ലൂ മാർഫോ യെല്ലോ മാർഫോ എന്നൊക്കെ പറയുന്നത്. അതുപോലെ നിയോൺ ടട്ര, നിയോൺ ടട്ര. ഇത് റെഡ് പാരറ്റ്. ഇത് റെഡ് പാരറ്റ് പറഞ്ഞ മീനാണ്. അപ്പൊ ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങനെ പോയോ? അപ്പൊ ഇവിടെ നിന്ന് പോവാ. അതാണ് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങിട്ട് ഇതിങ്ങനെ പോകുന്നത്. ഇതൊക്കെ ഗപ്പീസാണ് ഫുള്ള്. ഇവിടെ നിന്ന് അങ്ങോട്ട് ഫുള്ള് ഗപ്പീസാണ്. നമുക്ക് കുറെ വീഡിയോ ചെയ്യാണ്ട് ഒരു ലോങ് ആയിരിക്കും. ഈ മീനിന്റെ പേരെന്താണ്? ഈ മുകളിലാ
പെട്രോസ് ആണ്. ഇവിടെ ഒരുപാട് മീനുകളുണ്ട്, എല്ലാ വെറൈറ്റീസ് മീനുകളുണ്ട്. ഇതോരോ വെറൈറ്റി കെപ്പികളാണ്. ഇതിങ്ങനെ ഓരോ വെറൈറ്റി കെപ്പികളാണ്. ഇതൊക്കെ കെപ്പീസ് ആട്ടോ, ഇതൊക്കെ കെപ്പീസ് ആണ്. നമുക്ക് ഇവിടെ നോക്കാം, നമുക്ക് ഒരുപാട് വീഡിയോ ചെയ്യാനുണ്ട്, വലിയ വീഡിയോ അല്ലേ, എന്താ. ഇതൊക്കെ ഗോൾഡ് ഫിഷ് ആണ്, ഇത് ഗോൾഡ് ഫിഷ്. എടാ അത് മുകളിലെ ഇത് ഫുള്ള് ഗ്ലാസ് ആണ് ചെയ്തിട്ടുള്ളത് അല്ലേ. സംസ് പറയുന്നത് ഇതുപോലെ ഗ്ലാസ് മാത്രമായിട്ട് സെറ്റ് ചെയ്ത് തരുന്നൊക്കെ പറയുന്നുണ്ട്. ഞാൻ വേണമെന്ന് കാണിച്ചു തരാം ഫുള്ള്. ഇത് ഫുള്ള് ഗ്ലാസ് കൊണ്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കടകളിൽ ഇവിടുന്ന് പറയുന്നത്. വീട്ടിലും അതുപോലെ തന്നെ കടകൾക്ക് ആർക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന പറയുന്നത്. നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മീനുകൾ നിങ്ങൾ കണ്ടാൽ അറിയാം, അവിടുന്ന് അങ്ങോട്ട് ആ തലക്കുന്ന തൊട്ട് ഫുള്ളും ഇവിടുന്ന് മീനാണ്. പിന്നെ ഈ സൈഡ് ഫുള്ളും ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ള് ഇതിന്റെ മീനൊക്കെ കല്ലും കാര്യങ്ങളും. അതുപോലെ തന്നെ കുറെ തീറ്റകളൊക്കെ ഉണ്ട് ഇവിടെ. ഇതൊക്കെ വളർത്തുമീനിലെ തീറ്റ അല്ലേ, ഇതൊക്കെ വളർത്തുമീനിലെ തീറ്റകളാണ്. ഇതൊക്കെ മീനിന്റെ തീറ്റ അല്ലേ. മീനിന്റെ ഇവിടെ വരികയാണെന്ന് നിങ്ങൾക്ക് മീനിന്റെ എല്ലാ ചെറിയ മീൻ കൊടുക്കാൻ തീറ്റ, അതുപോലെ തന്നെ വലിയ മീൻ കൊടുക്കുന്ന തീറ്റ, അതുപോലെ വളർത്തുമീൻ കൊടുക്കുന്ന തീറ്റകള്, എല്ലാ സാധനങ്ങൾക്കും ഇവിടെ കിട്ടും. പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് ഈ ഓരോ ഫുഡാണ്, ക്യാറ്റിന്റെ ഇത് ക്യാറ്റിന് കൊടുക്കുന്ന ഫുഡാണ്. അതുപോലെ തന്നെ ഡോഗിന് കൊടുക്കുന്ന ഫുഡുണ്ട്. ഈ സൈഡ് ഫുള്ള് ഫുഡ് ഐറ്റംസ് ആണല്ലേ, സൈഡ് ഫുള്ള് ഫുഡ് ഐറ്റംസ് ആണ്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഫുള്ള് മീനിലെ തീറ്റകളാണ്, ഫുള്ള് മീനിലെ തീറ്റകളാണ് ഇത്. ഇവിടെ നിന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ മീനിലുള്ള തീറ്റ ഫുള്ള്. പിന്നെ നല്ല ബേസുകളൊക്കെ ഉണ്ട്, നമ്മള് പ്രാവിന് ചെറുക്കാൻ പറ്റിയ ബേസ് ഉണ്ട്, ചെറിയ ബേസ്, അതുപോലെ തന്നെ വലിയ ബേസ്, അങ്ങനത്തെ ബേസുകളുണ്ട്. അതുപോലെ ഇതിലാണ് തീറ്റ കൊടുക്കാനുള്ള, നമ്മള് ഈ കോളണി കേജിൽ കൊടുക്കാൻ പറ്റിയ തീറ്റ കൊടുക്കാൻ പറ്റിയ സാധനമുണ്ട്. കോളണി കേജിലൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റിയ തീറ്റക്ക് പറ്റിയ അതുപോലത്തെ ഒരു ചെറിയൊരു സാധനം കാണുന്നുണ്ട്. പിന്നെ ഇത് നമ്മള് വലിയ വലിയ കട ഇതിലൊക്കെ അല്ലേ, ലോഫ്റ്റിലൊക്കെ വെച്ച് കൊടുക്കലല്ലേ, അതുപോലത്തെ ഉണ്ട് ഇവിടെ. ഏത് സാധനം നിങ്ങൾ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സംസ് എത്തിച്ചിരുന്ന പറയുന്നേ, നിങ്ങൾക്ക് ഏത് സാധനം വേണമെന്നുണ്ടെങ്കിൽ സാധനം കിട്ടും ഇവിടെ. എന്ത് സാധനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്താൽ കിട്ടും. അതുപോലെ തന്നെ പട്ടിക ഡോഗിന് ഇടാൻ പറ്റിയ ബെൽറ്റ് ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ പ്രാക്കള് ഫുള്ള് അപ്പുറത്താണ്. ഈ സൈഡ് ഈ ഒരു സൈഡ് ഫുള്ളും തീറ്റകളും കാര്യങ്ങളുമാണ്. അതുപോലെ തന്നെ ഈ സൈഡ് വരുന്ന ഫുള്ളും മീനാണ്, ഇവിടെ ഫുള്ള് മീനാണ്. അതുപോലെ നമ്മൾ കയറി വരുന്നോട് തന്നെ കുറച്ച് കോഴികളുണ്ട്, കരിങ്കോഴി, അതുപോലെ സാധാ നാടൻ കോഴിൻ്റെ കുട്ടികളും ഒക്കെ ഉണ്ട് ഇവിടെ. മുട്ടക്കോഴി ഇത് കാലില് മറ്റേ ബൂട്ടൊക്കെ വരുന്ന നല്ല അടിപൊളി കോഴികളാണ്. ഇത് ഫാൻസിലേ സിൽക്കി കോഴിയാണ്, ഗോൾഡൻ സിൽക്കി, ബ്ലാക്ക് സിൽക്കി. ഇതെങ്ങനെ ഇത് ജോഡിക്കുന്ന പേരിന് 600 മെയിലും ഫീമെയിലും കൺഫേം ആയിട്ട് ഇത് 2.5 മാസം 3 മാസമായി. ചെറിയ കുട്ടികളല്ല, ചെറിയ കുട്ടികളാണ്. ഇത് ജോഡിക്ക് 600 സംസ് പറയണത്. കൂടുതലായിട്ട് എടുക്കണെങ്കിലൊക്കെ എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് തരും. കരിങ്കോയിന്റെ കുട്ടികൾ, അതുപോലെ തന്നെ ചെറിയ നാടൻ കോയിന്റെ ചെറിയ കുട്ടികളുണ്ട്, അതുപോലെ കരിങ്കോയിന്റെ ഇതുണ്ട്, കുറച്ച് വലിയ കുട്ടികളുണ്ട്. ഇതില്ലേ, ഇത് മുട്ടക്കോയിൻ കുട്ടികളല്ലേ. പീസിന് 100 ഇത് പീസിന് 100 എന്ന് പറയണത് മുട്ടക്കോയിന്റെ. ആ ഇത് അപ്പൊ നമുക്കിനി ഇവിടുന്ന് ഈ ഒരു സൈഡ് ഫുള്ളും മീനുകളാണ്,
ഇവിടെ ഈ സൈഡ് ഫുള്ളും മീനാണ് കണ്ടോ. ഇവിടെ നിന്ന് ഈ ഒരു സൈഡ് ഫുള്ളും മീനായിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ ഈ ഒരു സൈഡിൽ ഫുള്ള് ഫുഡ് ഐറ്റംസുകളാണ്. ഒരു സൈഡ് ഫുള്ള് ഫുഡ് ഐറ്റംസാണ്. ഇനി മറ്റപ്പുറത്താണ് ഫുള്ളും ഇത്. എടാ സംശയോ, എടാ അതിന്റെ പേരെന്താ? ഈ ഇതിന്റെ കോയിന്റെ പേരെന്താണ്? എന്ത് പ്രസന്റ്? ആ ഇത് പ്രസന്റ് എന്ന് പറഞ്ഞൊരു കോയി ആണല്ലോ. ഇതിന് എത്ര റേറ്റ് ഉണ്ട്? ഇത് പീസിന് 15 രൂപ ഉണ്ടാണ്. നല്ല കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള അടിപൊളി ഇതാണ്. എഗ് ചെയ്ത് അടക്കാം അല്ലേ? സംസ് പറയുന്ന ഇപ്പൊ ഒന്ന് ഷോപ്പില് ഒന്നുള്ളൂ, രണ്ടെണ്ണം ഇപ്പം അവിടെ വീട്ടിൽ എഗ് ചെയ്ത് അടക്കുന്നുണ്ടാവാറുള്ളു. രണ്ട് പേര് വീട്ടിൽ എഗ് ചെയ്ത് അടക്കുന്നുണ്ടല്ലേ? ഇത് ഇതിന്റെ ചിക്കൊക്കെ എത്ര കൊടുക്കല്ലേ? ചിക്കിന് 10 രൂപ പേര്. ചിക്ക് 10 രൂപ അല്ലേ? അതേതാണ് കിളി മുകളിൽ ഇരിക്കുന്നത്? ഇതൊക്കെ ആഫ്രിക്കൻ ബേർഡ്സ് അല്ലേ? പിന്നെ ഇവിടെ ഇത് ജാവയാണ്. ജാവ അങ്ങനെ മുകളിൽ ഇരിക്കുന്നു. അതേമാതിരി തന്നെ ആ കൂട്ടിലേക്ക് ഇരിക്കണോ? കണ്ടിരിക്കണ്ട്. അപ്പൊ ഫസ്റ്റ് ഷട്ടർ ഫുള്ള് ഇങ്ങനെയാണ് കാണിക്കണത്, ഫുള്ള് മീനും ഇതൊക്കെ ആയിട്ട്. പിന്നെ നമ്മളെ പ്രാവ് കോഴിയൊക്കെ വരുന്നത് ഇപ്പുറത്തെ ഇതിലാണ് വരുന്നത്. അപ്പൊ നമ്മളെ വീഡിയോ ഒരുപാട് ലോങ് ആയതുകൊണ്ട് നമുക്കിനി പ്രാവിന്റെ വീഡിയോ പാട്ട് രണ്ടാക്കി നമ്മൾ ചെയ്യേണ്ടി. ഇപ്പൊ ഫുള്ളായിട്ടുണ്ട്. അതുപോലെ ഇവിടെ തന്നെ കുറെ ഫൈറ്ററുകളെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഇപ്പൊ വീഡിയോ ഒരുപാട് ലെങ്ത് ആയതുകൊണ്ട് നമ്മൾ ഇതൊരു പാർട്ട് 1, അടുത്തത് അപ്പുറത്തുള്ള പ്രാവുകളൊക്കെ നമ്മൾ പാർട്ട് 2 ആയിട്ട് ചെയ്യാനാണ് വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾ മറ്റൊരു ദിവസം മറ്റൊരു ആയിട്ട് വീഡിയോ വരുന്നതായിരിക്കും. അപ്പൊ പാർട്ട് 2 നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പൊ എല്ലാവർക്കും ശരി, ഗുഡ് ബൈ.